എത്രത്ര കല്യാണാലോചകൾ ആ ബ്രോക്കർ കൊണ്ടുവന്നതാ, ഒന്നും കെട്ടിയില്ല. എന്നിട്ട് എന്റെ ഇഷ്ടത്തിന് ഞാൻ ഇയാളെ തലയിലെടുത്ത് വെച്ചല്ലോ എന്റെ ദൈവമേ. നിങ്ങക്ക് ഇപ്പൊ എന്താ പ്രശ്നം? 3000 രൂപ വേണം, അതെന്താ പ്രശ്നം? 3000 പോയിട്ട് 300 രൂപ അല്ലല്ലോ എന്റെ കയ്യിൽ എടുക്കാനില്ല. എന്റെ ദൈവമേ, എനിക്ക് അച്ഛനും അമ്മയും ഇല്ലാത്തോണ്ടല്ലേ ഈ മനുഷ്യൻ എന്റെ മേത്ത് ഇങ്ങനെ കുതിര കയറുന്നത്. ഇതാ കുതിര, നിങ്ങളെ കണ്ടിട്ട് കഴുതിയായിട്ടാ എനിക്ക് തോന്നുന്നത്. ഞാൻ കഴുതാ, അതെ, പണിസാധനങ്ങൾ. പണിസാധനങ്ങളാ ഇവിടെ എന്തോ ഇരിക്കുന്നു നിങ്ങളുടെ പണിസാധനങ്ങൾ? എന്റെ വീടും തീപ്പട്ടി ഇവിടെ പോയി. വീടും തീപ്പട്ടിയാ? എനിക്ക് കൂടെ ജീവിച്ച എനിക്ക് മടുക്ക്. എന്താ കാര്യം എന്ന് പറഞ്ഞു? 3000 രൂപ വേണം പറഞ്ഞു, ഇന്നലെ രാത്രി മുതൽ തുടങ്ങിയതാണ്. എത്ര പൈസ വേണം? 3000. ചേച്ചി എന്ത് ചെയ്യാൻ പോണ്? നോക്കിയില്ല പിന്നെ എന്താ അർത്ഥമുള്ളടി? നീ ഇത് കൊണ്ട് എന്താന്ന് വെച്ചാ ആർക്കാന്ന് വെച്ചാ കൊടുത്തിട്ട് വാ. ദേ രമണി ചേച്ചിയിൽ നിന്ന് വാങ്ങിയ ചിട്ടിയുടെ കാശാണ്, ഓർമ്മ വേണോ? എനിക്ക് ചേച്ചിയുടെ അടുത്ത് ഒരു ദേഷ്യമില്ല. ഞാൻ ഇവിടെ വന്ന് കേറി അന്ന് പോലെ ചേച്ചിയെ പോലെയല്ല, എന്റെ അമ്മയെ പോലെയാണ് ഞാൻ ചേച്ചിയെ കാണുന്നത്. എനിക്ക് ഒരു ദേഷ്യമില്ല. പക്ഷേ അതെ, മറ്റന്നാ എനിക്കൊരു കല്യാണം ഉണ്ട് കൂട്ടുകാരിയുടെ. നീ അന്ന് പറഞ്ഞതല്ലേ? ആ പോയിട്ടോ. ഒരു മാല പോലും ഇല്ലേ ചേച്ചി? എനിക്ക് ചേച്ചി തന്നൊരു നൂല് പോലത്തെ മാല അല്ലേ? അത് ഇയാൾ കൊണ്ട് പണയം വെച്ചേച്ചി. വേണ്ട വേണ്ട, നീ അടങ്ങ. നീ എടി ഇതിട്ടിട്ട് പോയിക്കൂടെ? ഇതല്ല ഇപ്പൊ മോഡലൊക്കെ ആയിട്ടുള്ള ആരുണ്ടിയാ ചേച്ചി? നീ ഒരു മാല പോലും ഇതിപ്പോ ഇട്ടിട്ട് പോ. അത് കൊഴപ്പില്ല ചേച്ചി, എന്ത് ചെയ്യാ പിന്നെ? സാരില്ല, എന്നൊക്കെ അറിയാൻ നിക്കണ്ട, അത് ഇട്ടു. നീ ഞാൻ പോയിട്ട് വരാം. അടുത്ത് ഞാൻ മഴക്ക് ഉണ്ടാക്കരുത്, ഞാൻ ഒന്ന് പോയിട്ട് വന്നോട്ടെ മനസ്സമാധാനായിട്ട്. നീ എഴുതി വെച്ചാ മതി. എന്റെ ദൈവം, 24 മണിക്കൂറും വഴക്ക് എന്താ ചെയ്യാ? നിങ്ങൾ അങ്ങനെ കയ്യിൽ നിന്ന് എപ്പോഴും ഇടണ്ട, അതെപ്പോഴും വിജയിക്കത്തോന്നുണ്ട്. പിന്നെ നിങ്ങൾ എന്തിനാ ഈ സൈക്കിളിന്റെ കാറ്റ് വെച്ചുവിട്ടവളെ? അതെന്തുട്ടായിരുന്നു? ചേച്ചി ഒരു പൊട്ടിയായതുകൊണ്ട് അതൊക്കെ വിശ്വസിച്ച്. പക്ഷേ പിന്നെ എന്റെ അഭിനയം എങ്ങനെയുണ്ട്? എന്റെ ഭാര്യ ആയതുകൊണ്ട് പറയല്ല, പരാജയം. സത്യം നിങ്ങൾ എന്നെ പ്രേമിച്ചോണ്ട് എടുക്കുമ്പോ നിങ്ങൾ എന്താ പറയാറെന്ന് അറിയോ? നീ ഇല്ലെങ്കി എനിക്കൊരു ലൈഫ് ഇല്ലെന്ന്. ഇപ്പൊ എനിക്ക് ലൈഫ് ഇല്ലാണ്ടായല്ലേ? ചുമ്മാ പറഞ്ഞു. വേണ്ടെന്ന് വേണം കല്യാടി, വേണ്ടെന്ന്. ഉപ്പുകരുവാട് ഉറവച്ച സോറ് ഊട്ടിവിട നീ പുതും എനക്ക്. മുട്ടമിട്ട് നെത്തിയില്ല, മാർബുക്ക് നെത്തിയില്ല, സെന്ത് വിട കൂണുതടി എനക്ക്. ഉപ്പുകരുവാട് ഉറവച്ച സോറ് ഊട്ടിവിട നീ പുതും എനക്ക്. മുട്ടമിട്ട് നെത്തിയില്ല, മാർബുക്ക് മത്തിയില്ല, സെന്ത് വിട കൂണുതടി. അമ്മാവാ,
അമ്മാവിന്റെ കാര്യം പറഞ്ഞപ്പോ ഞാൻ നാക്ക് വായിലിട്ടതേ ഉള്ളു. നിന്റെ നാക്കാണ് വായിലോട്ടിട്ടത്? പെട്ടെന്ന് തന്നെ തുപ്പിക്കള. എന്താ നിന്റെ നാക്കാണ് ഭയങ്കര വിഷമായിരിക്കും, നീ ചത്തു. കുരുത്തം കേട്ട അമ്മാവൻ. എന്തിയാ പറ്റുമെന്ന് പറ ഇപ്പൊ വല്ലത് പറഞ്ഞായിരുന്ന മക്കളെ നീ? അല്ല, നല്ല കുരുത്തുള്ള അമ്മാവെന്ന് പറയണു. ഇവ എന്താണെന്ന് അറിയണോ? പണ്ട് മുതലേ ഇവക്ക് എന്നെ കാണുമ്പോ ഭയങ്കര സ്നേഹമാണ്. അറിഞ്ഞായിരുന്ന കാര്യങ്ങൾ അറിഞ്ഞായിരുന്ന. നമ്മളെ മഞ്ജു ഇല്ലേ നിന്റെ ചേച്ചി, ഇവളെ ചേച്ചി, അവളുടെ ഇപ്പൊ ഞാൻ വിളിച്ചോണ്ട് വന്ന കല്യാണ ആലോചനയും മുടങ്ങി. ഈ ഇടക്കാലത്ത് ഞാൻ പറയണതെല്ലാം ഭരിക്കുകയും ചെയ്യും. ദൈവമേ, എന്റെ പാവപ്പെട്ട കൊച്ചിന്റെ കല്യാണാലോചന മുടക്കാൻ എന്റെ തലയിൽ എടുത്ത് വീഴാണ്. അവർ റോഡേ പോവാണെങ്കിൽ അവരെ പാണ്ടി ലോറി ഇടിക്കണേ, അവർ റെയിൽവേ പാളത്തിലൂടെ പോയി അവരെ ട്രെയിൻ ഇടിക്കണേ, അവൻ ചാക്കെ ബൈപ്പാസിൽ കൂടെ പോവാണെങ്കിൽ അവനെ വിമാനം ഇടിക്കണേ, അവൻ കടലിൽ ഇറങ്ങണെങ്കിൽ അവന്റെ കപ്പൽ മുങ്ങണേ, അവൻ മഞ്ഞുമലയെ പോയി ആ മഞ്ഞുമല ഇടിച്ച് വീഴിച്ച അവിടെ. വിഷമിങ്ങും വിചാരിക്കേണ്ട കാര്യമില്ല. ഈ അമ്മാവൻ കുറെ ഓണം ഉണ്ടോണ്ട് നടക്കല്ലേ, അതുകൊണ്ട് ഞാൻ ഒരു കാര്യം സെറ്റ് ചെയ്തിട്ടുണ്ട്. വേറൊരു കല്യാണ ആലോചന ഞാൻ അവൾക്ക് ഒൽപ്പിച്ചു വച്ചിട്ടുണ്ട്. വേറൊരു കല്യാണ ആലോചന അവരേതാണ്ട് ഇന്ന് ഉച്ചയൊക്കെയാവുമ്പോ ചിലപ്പോ ഇങ്ങോട്ട് വരും. ഇതാരാണ് അറേഞ്ച് ചെയ്തതെന്ന് അറിയാമോ? നമ്മുടെ തൊട്ടപ്പുറത്തെ വീട്ടിലെ രാജേന്ദ്രൻ ഇല്ലേ, ബ്രോക്കർ രാജേന്ദ്രൻ. രാജേന്ദ്രൻ? ഓ, ഈ രാജേന്ദ്രനൊക്കെ എന്തിനാണ് കൊണ്ടുവന്ന് ഏൽപ്പിക്കണത്? ഞാൻ വടിയെടുത്ത് അണ്ണാക്കി കുത്തിത്തരിഞ്ഞ രാജേന്ദ്രനാ. നിനക്കത്ര ഇതുണ്ടാ പറയാ, നീ വന്നു കയറിയവനല്ലടാ രാജേന്ദ്രൻ. നിങ്ങൾക്ക് വേണ്ടി നമ്മളെ വീടുമായിട്ട് രാജേന്ദ്രന്റെ ബന്ധം തന്നെ കരഞ്ഞുകൂടാ. ഈ നാട്ടിൽ എത്ര പെണ്ണുങ്ങൾക്ക് ജീവിതം കൊടുത്തവനെന്ന് അറിയാമോ രാജേന്ദ്രൻ? രാജേന്ദ്രൻ ഒറ്റയ്ക്ക ഇത് അങ്ങനെയല്ലടാ ജീവിതം കൊടുത്തെന്ന് പറഞ്ഞ ഒരുപാട് പെണ്ണുങ്ങൾക്ക് സംബന്ധം ഉണ്ടാക്കി കൊടുത്തവനാണ് ഈ രാജേന്ദ്രൻ. അങ്ങനെ കറക്റ്റ് മനസ്സിലായ? അതുപോലെ ഇതാ ഈ വീട്ടിൽ തന്നെ ഇവളെ രണ്ട് അനിയത്തിമാര്, രണ്ട് അനിയത്തിമാർക്കും സിംഗപ്പൂരുള്ള രണ്ട് ഭർത്താക്കന്മാരെ ഒപ്പിച്ചു കൊടുത്ത ആരാണ് ഈ രാജേന്ദ്രൻ? അതൊക്കെ പോട്ട്, ഇവക്ക് മലേഷ്യയിൽ ബേക്കറി ഇട്ടേക്കണ ഒരു തുടുതുടാന്നിരിക്കണ പയ്യെ അറേഞ്ച് ചെയ്ത് വച്ചപ്പോഴല്ലേ ഏതോ ഒരു വേട്ടാവളിയും കൂടെ ഇറങ്ങി പോയത്. അതേ, ആ വേട്ടാവളിയാണ് ഞാൻ. ഇടക്കിടക്ക് ഞാൻ മറന്നു പോകണം. അപ്പൊ ഇത്രയും കാര്യങ്ങൾ ചെയ്ത രാജേന്ദ്രൻ നമ്മളെ കുടുംബത്തിന് ചേരാത്ത ഒരു കാര്യം ചെയ്യൂല, അവൻ എന്തായാലും നല്ല ബന്ധുവായിരിക്കും കൊണ്ടുവന്നേക്കണം. അതുകൊണ്ട് നമുക്ക് നല്ല ബന്ധുവായിരിക്കും കൊണ്ടുവന്നേക്കണം. ഇന്ന് ഉച്ചയാകുമ്പോ അവരിങ്ങോട്ട് വരും, നിങ്ങൾ കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം. അവളെവിടെ പോയി മഞ്ജു? കടയിൽ പോയി. കടയിൽ കടയിൽ പോയാ? ഈ സമയത്ത് കടയിൽ പറഞ്ഞ് ഇവിടല്ലേ അവളെ വിളി. അയ്യോ, അതെ, ഇനി ഞാൻ പറയാൻ പോകുന്ന കാര്യം വേണ്ട വേണ്ട. ഈ വന്ന കല്യാണം മുടങ്ങിന്നല്ലേ, ഞാൻ ഇത് എത്ര കേട്ടതാ. അമ്മ വേറെ വല്ല ഉണ്ടെങ്കിൽ പറയാണ്ടെങ്കിൽ. അല്ല മക്കളെ, അതിൽ നീ വിഷമിക്കേണ്ട കാര്യമില്ല. എനിക്ക് വിഷമമില്ല അമ്മാവ, ഇത് എത്ര കാലമായിട്ട് കാണുന്നതാ ഞാൻ. അമ്മാനിങ്ങനെ ഓരോന്ന് പറയും, ഞാൻ ഇങ്ങനെ സാരി കൊടുത്ത് വേഷം കെട്ടി വന്ന് നിൽക്കും, അത് ഓരോ കാരണം പറഞ്ഞു മുടങ്ങും. ഞാൻ പറഞ്ഞതിൽ എനിക്ക് കല്യാണം വേണ്ടാന്ന്. അല്ല, ഇന്നും കൂടി ഇന്ന് അവസാനമായിട്ട് നീ ഒരിക്കൽ കൂടെ സാരി ഉടുത്തൊന്ന് വരണം. എന്തിനാ? അതല്ല, ഇന്ന് ഉച്ചയ്ക്ക് നിനക്കൊരു സംബന്ധം ആലോചിച്ച ഒരാൾ വരും, ഈ കല്യാണം ഉറപ്പായിട്ട് നടക്കും, ഞാൻ നടത്തും. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ കണ്ടിട്ട് കാണുന്നുണ്ട് കണ്ടോ അതിന് ഉടുത്തോ? എന്റെ മക്കളല്ലേ, ഒന്നൊരുങ്ങി നിക്കൂലേ, നിനക്ക് ചേരാത്ത വല്ലതും ഞാൻ കൊണ്ടുവരുമോ? ഇത്തവണ നടക്കും, ഇത്ത ഇതുപോലെ ഇനി കല്യാണം മുടക്കിയാലും മുടക്കൂല, ഇത് നടക്കും. പിന്നെ വേറൊരു കാര്യം, ഓ മക്കള്, ഈ ആലോചന കൊണ്ടുവന്ന കാര്യം പരമ രഹസ്യമായിട്ടിരിക്കണം. നമ്മളല്ലാതെ നാലാമതൊരാൾ ഇത് അറിയരുത്. പിന്നെ ഒരീച്ച പോലും സത്യം പറഞ്ഞ് ഒരു ഈച്ച ഇരിക്കണം, ഈച്ച വന്ന് പറഞ്ഞു വല്ല നാട്ടുകാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ വിഷയമാമ അറിഞ്ഞു കഴിഞ്ഞാൽ നാട്ടുകാർ. എന്റെ ദേഹത്തിൽ തൊട്ടില്ലേ, നീ ഒരു നല്ല കാര്യത്തിന് അടിച്ചോണ്ട് പറ്റി, ഇല്ലേ നിന്റെ കവാലം അടിച്ചാൽ പൊളന്നേനെ. ഞാൻ അല്ലാതെ മാമൻ അടിക്കും മാമ. അപ്പൊ ഇതിങ്ങനെ ആയിരിക്കണം, കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. അത് രാജേന്ദ്രനെ അറിയോ? എനിക്കറിയാം. അല്ല, എന്നാലും നമ്മൾ അടുത്തുനിന്നായിരിക്കോ? അത് അടുത്തതല്ല, അങ്ങ് ദൂരെ നിന്ന് രാജേന്ദ്രനെ അറിയാമെന്ന് പറഞ്ഞില്ലേ. അല്ല പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, പൊളിക്കാനും പറ്റൂലല്ലോ. ഞാൻ വല്ലപ്പോ കഴിച്ചിട്ടിരിക്ക കേട്ടാ. ഈ കല്യാണം എങ്ങനെ നടക്കൂ എനിക്കറിയാമ, ഇത് ഇങ്ങനെ പോയാൽ മിക്കവാറും നടക്കാൻ സാധ്യതയുണ്ട്. അത് എവിടുന്നാണ് ചെക്കൻ അറിഞ്ഞാൽ മതിയായിരുന്നു. അതറിഞ്ഞാ മതിയായിരുന്നു. നിങ്ങൾ എങ്ങനെയും കണ്ടുപിടിച്ചു. ഞാൻ കണ്ടുപിടിച്ചോളാം. ഞാൻ ചേച്ചിനെ പോയി എന്തെങ്കിലും ചെയ്ത് സമാധാനിപ്പിച്ചിട്ട് വരാം. അവരൊക്കെ എപ്പോ വരുമെന്നല്ലെന്ന് പറഞ്ഞു പറഞ്ഞ പോലെ ആട്ടിത്തിയുള്ള ആൾക്കാരാണ്. ആണാ ഇട, ഇത് പിടിച്ചാണ്. നമ്മളും അത്ര മോശമൊന്നുമല്ല, പണ്ടത്തെ കാലത്ത് ഒരുപാട് ആട്ടിത്തങ്ങൾ നമ്മളും കാണിച്ചിട്ടുള്ള ആൾക്കാരല്ല. അവരിപ്പോ ഇങ്ങനെ എത്തും, പക്ഷെ അവർക്ക് മെയിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ വൃത്തിയാണ് അവരുടെ മെയിൻ. വൃത്തി വൃത്തിയാക്കിയിരുന്നു. അപ്പൊ ഇവിടെയൊക്കെ ഇവിടെ കേട്ടല്ലേ, ഇന്ന് നമ്മുടെ നിന്റെ ചേച്ചിയെ കാണാൻ ഒരു കുരു കൂട്ടർ ഇങ്ങോട്ട് വരും, മനസ്സിലായില്ലേ? അപ്പൊ വൃത്തിയാണ് മെയിൻ, ഇവിടെ മൊത്തം വൃത്തിയാക്കി ഇടണം, പഴയതൊന്നും ഇവിടെ പാടില്ല. എന്നാ പിന്നെ നിങ്ങൾ ആദ്യം പോയി, നിങ്ങൾ പഴയതല്ലേ, മരുമോനായി പോയി. അല്ലെങ്കിൽ ഞാൻ വീഞ്ഞാണ്, കാലം ചെല്ലുന്തോളും വീര്യം കൂടി, എനിക്കിട്ടുണ്ടാക്കാതെ ഇവിടെ ഇട്ടുണ്ടാക്കുക കേട്ടാ. ഇവിടെ തറയൊക്കെ വൃത്തിയാക്കിയിട്ട് അവര് വന്ന് കയറാനുള്ളതാണ്. അതെ അതെ,
അപ്പൊ നമുക്കൊരു കാര്യം ചെയ്യാം, പെട്ടെന്ന് വൃത്തിയാക്കിയിട്ട് അവരിങ്ങനെ സാധനങ്ങളൊക്കെ വാരി ഒതുക്കി. ഓ അവര് ഏകദേശം എത്താറായവര് അമ്മ, ഇത് കോർപ്പറേഷൻ താങ്കാണ്ട കൊതുകുലെ കൊല്ലാൻ പറഞ്ഞ ടീമാണ് തോന്നുന്നത്. എന്താ അവര് മുഖത്ത് പറ്റി ഇത് വെച്ചേക്കുന്നുണ്ടാവും, ഇവര് ശാസ്ത്രജ്ഞ ഫാമിലി ആയിരിക്കും. ഓ പൊടിയില്ലല്ലോ അച്ഛാ, പൊടിയില്ല പൊടിയില്ല പൊടിയില്ല. തീർക്കട്ടെ, എന്താ പൊടിയുണ്ടോ? ഇല്ല പൊടിയില്ല ഡാഡി, പൊടിയില്ല. ഇല്ല പരിസരമൊക്കെ ഇഷ്ടപ്പെട്ടോ? വലിയ കുഴപ്പമില്ല, ഇവിടെ പോലെ അല്ലേ? ഇല്ല ആ ആൾക്കാർ എല്ലാവരും ഉണ്ടല്ലോ, വീട് തീയറ്റ് ഇരിക്കാം. നമസ്കാരം. നമസ്കാരം കൃഷ്ണപിള്ള. ആ ഞാൻ കൃഷ്ണൻകുട്ടിപ്പിള്ള. പൊടി 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 കയ്യില പൊടി സോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞു. ഓ ഓക്കെ ഓക്കെ. അപ്പൊ പിന്നെ ഇരുന്നാട്ടെ, ആയിക്കോട്ടെ. ആ വീട്ടിൽ തോർത്തോട്ടൊക്കെ വന്നിരിക്കുന്നു. അല്ല ഞാൻ പറഞ്ഞില്ലേ വൃത്തിയുടെ കാര്യത്തില്. ഇരിക്കും വെക്കി. ഞാൻ പറഞ്ഞ ചെറുക്കനും ചെറുക്കന്റെ അച്ഛനും. നമസ്കാരം. ഇത് പെണ്ണിന്റെ അമ്മാവൻ. എന്തായാലും ചിരിക്കുന്നത്? എന്തായാലും ആദ്യമായിട്ട് വീട്ടിലേക്ക് വരുമ്പോ ചിരിക്കൊക്കെ വേണ്ടേ? ഞാൻ കൃഷ്ണകുട്ടിപ്പിള്ള. ഞാൻ നേരത്തെ വീണ്ടും പറയുന്നു, വീണ്ടും വീണ്ടും പറയുന്നു, ഇത് എന്റെ മകൻ, ഒരേ ഒരു മകൻ പൃഥ്വിരാജ്. ആ എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ള നടനാണ്, സിനിമ അമ്മായിരുന്ന നടന്റെ പേര് പൃഥ്വിരാജ്. നല്ല പേരല്ലേ? പൃഥ്വിരാജ് അല്ല, വൃത്തിരാജ്. വൃത്തിരാജ്, വൃത്തിരാജ്, വൃത്തിരാജ്. നല്ല പേര്, നല്ല നല്ല മുഖത്തിന് പറ്റിയ പേരാണ്. കൊള്ളാം. അത് പെണ്ണ് ആലോചിക്കുന്നില്ലേ കുട്ടി? കുട്ടിയുടെ അനിയത്തിയുടെ ഭർത്താവ്. എനിക്കുന്ന അനിയത്തിയുടെ ഭർത്താവ്. ആയിക്കോട്ടെ. എന്ത് ചെയ്യുന്നു? ഞാൻ ജോലിക്ക് പോയിക്കൊണ്ടിരുന്നതാണ്. ഇപ്പോ പിന്നെ സർക്കാർ ഇടപെട്ട് എന്റെ ജോലി നഷ്ടപ്പെട്ടു. കേരള സർക്കാർ മണലൂറ്റിൽ നിർത്തിയായിരുന്നു. ഓ അപ്പൊ നല്ല വൃത്തിയ ഊറ്റി അങ്ങനെയാണ് ഇത് നിർത്തലാക്കിയത്. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കടക്കാം. പിന്നെ ഇവനെ ജാതകവശാല് 22-ാമത്തെ വയസ്സിലാണ് കല്യാണം നടക്കേണ്ടിയിരുന്നത്. ഇരുന്നത് ഇരുന്നത് ഈ ജാതകത്തിലേക്ക് അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ 22-ാം വയസ്സിൽ തന്നെ ഈ കല്യാണം നടത്തണമായിരുന്നു. പക്ഷേ നടന്നില്ലല്ലോ. എന്താ നടക്കാത്ത? എന്താ അല്ലെങ്കിൽ പിന്നെ നമുക്ക് ഇവിടെ ഇരിക്കേണ്ട കാര്യമില്ലല്ലോ. ഇന്ന് 40 വയസ്സ് തികയണ എന്റെ മകൻ. 40 വയസ്സായി ഈ ദിവസം. 40 വയസ്സ് കഴിഞ്ഞു, ഇന്ന് എന്റെ ഹാപ്പി ബർത്ത്ഡേ ആണ്. എല്ലാവർക്കും മിഠായി. Happy birthday to you, happy birthday to you, happy birthday to you, happy birthday to you, happy everybody, happy birthday to you, happy birthday to you. എല്ലാവർക്കും നാരങ്ങ മുട്ടായിയാണ് കേട്ടോ. വേറെ മുട്ടായി വന്നു കഴിഞ്ഞാൽ ഞങ്ങൾ കവറൊക്കെ ഇവിടെ ഇടും. ഓ അതുകൊണ്ടാണ് വൃത്തിയുടെ വൃത്തിയുടെ കാര്യത്തിൽ കുഴപ്പമില്ല കേട്ടോ. എടി മഞ്ജുനെ ഇങ്ങോട്ട് കൊണ്ടുപാടി. ആ അതാ വരുന്നു. ചായ ചെറുക്കനെടുത്ത് കൊടുക്കാം. സെക്കൻഡ് പെട്ടി ഒന്ന് തുറന്നാലും സിനിമാറ്റിക് ഡാൻസ് ഫാമിലിയാണ്. ഓ ഇപ്പൊ കാര്യം മനസ്സിലായി. ഈ കുടുംബ പാരമ്പര്യമായിട്ടേ ഉള്ള ശീലമായിരിക്കുമല്ലേ. എന്താണ് ഈ മുടിവെട്ടിയിട്ട് ആഹാരം കഴിപ്പ്? അയ്യോ അതല്ല, നമ്മള് ഈ ചായ കുടിക്കുന്ന സമയത്ത് ചിലപ്പോ ചായ ശരി നമ്മുടെ പുറത്തുള്ള വീട് കഴിഞ്ഞാൽ ഷർട്ടൊക്കെ ഭയങ്കര വിഷയമാണ്. അതുകൊണ്ട് മുൻകൂട്ടി അവർക്ക് മെയിൻ. ഇതെന്താ ഈ കയ്യിലൊക്കെ? ഈ നഖം ഇങ്ങനെ നീട്ടി വളർത്തണം മോളെ കേട്ടോ, അത് വെട്ടിക്കളയണം കേട്ടോ. നീട്ടി ശരിയല്ല, അത് ശരിയല്ല. കുടിക്കാം. ശരിയാ, എന്ത് ചൂടാ, ഭയങ്കര ചൂട്. ചൂട് കാരണം
ചായപടിയൊക്കെ കഴിഞ്ഞാൽ നമുക്ക് ഈ പെണ്ണ് ചെറുക്കനും ചിലപ്പോ എന്തെങ്കിലും സംസാരിക്കാം. ചുറ്റുപാടും ഒക്കെ ഒന്ന് കണ്ട് മനസ്സിലാക്കിയതിനു ശേഷം അല്ലേ വീടൊക്കെ ഇഷ്ടപ്പെട്ടു? വീട് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ഫ്രണ്ടൊക്കെ വൃത്തിയുണ്ട്. ബാക്കിലോട്ടൊക്കെ എങ്ങനെയാ? അയ്യോ ഇവിടെ ഉള്ളൂ വൃത്തി, ഫ്രണ്ട് ബാക്ക് സൈഡൊക്കെ കംപ്ലീറ്റ് പോയി കിടക്കണം. അങ്ങനെയാവാൻ പറ്റില്ല, നമ്മൾ എപ്പോഴും വൃത്തിയായിരിക്കണം. സംഭവങ്ങൾ കറക്റ്റ് അല്ലെങ്കിൽ എല്ലാ സ്ഥലം വൃത്തിയാക്കി കേട്ടോ. അത് നിങ്ങൾ കറഞ്ഞുകൂടാ. ആ ഫോൺ നോക്കട്ടെ, നല്ല വൃത്തിയായിരിക്കണം ഇവിടെ എല്ലാം. ഈ ബാഗിനെ കാട്ടി ആ ബാഗിനെ അല്ല. കാലത്ത് ഈ ചെറുക്കനും തമ്മിൽ സംസാരിക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ പിള്ളേര്, നമ്മുടെ കാലത്ത് ഇല്ല. ഇന്നത്തെ കാലത്ത് ഉണ്ടത്. ഞാൻ തന്നെ കല്യാണം കഴിഞ്ഞ് മൂന്നാമത്തെ കൊച്ചിന്റെ നൂല് കെട്ടിട്ടാണ് എന്റെ ഭാര്യയുടെ അടുത്ത് സംസാരിക്കുന്നത്. ഞാൻ പത്ത് കൊല്ലം കഴിഞ്ഞിട്ടാണ് എന്റെ പെണ്ണുമ്പോഴത്തേക്ക് സ്ഥലം നോക്കിക്കോട്ടെ, വൃത്തിയുണ്ടോ നോക്കണം. ശരിയപ്പോ നമുക്ക് കുറച്ച് വസ്തു ഉണ്ട്, അതുകൂടെ ആയിക്കോട്ടെ. ചുമ്മാ ആവശ്യമില്ലാത്ത ഇന്നെന്റെ ബർത്ത്ഡേ ആണ്, മുട്ടായി തരാം. ഹാപ്പി ബർത്ത്ഡേ ടു യു. താങ്ക് യു. ഒരു കുഴപ്പമുണ്ട് കേട്ടോ, ഒരു പ്രശ്നം. ഓ എന്താ? രാ വരൂല. ഫോൺ ചെയ്തോക്കോ, വരുമായിരിക്കും. അതല്ല, സംസാരിക്കുമ്പോ രാ വരൂല. അല്ല, ആരും വരൂല എന്ന് അച്ഛൻ പറഞ്ഞല്ലോ. അങ്ങനല്ല, സംസാരിക്കുമ്പോഴേ രാ എന്നൊരു അക്ഷരമില്ലേ? ഓ രാ. അതെനിക്ക് വരൂല. അല്ല രാന്നാണ് ഇപ്പൊ പറയണേ. അതല്ല, ഇങ്ങനെ കിടക്കണ ഒരു അക്ഷരമില്ലേ രാ? കാണുന്നില്ല ക്ലിയർ ആയിട്ട്. ഇടി വെട്ടി മരയൊക്കെ പെയ്യൂലേ? മര മഴ പെയ്യൂലേന്ന്? മഴയുടെ രാ പറ്റൂല. ഒരുപാട് വരിപാടൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വഴിപാട് അല്ലേ? കുഴപ്പമുണ്ടാ? എന്തെങ്കിലും ഹോബി ഉണ്ടോ? ഞാനിങ്ങനെ ഈ തയ്പ് ഉണ്ട്, തയ്ക്കണ മെഷീൻ തയ്ക്കും, പിന്നെ പച്ചക്കറി ഒക്കെ വളർത്തും, പിന്നെ കോഴി വളർത്തലൊക്കെ. കോഴി വളർത്തും? ചെറിയ കോഴിയാ വലിയ കോഴിയാ? കോഴി ചെറിയ കോഴിയും വലിയ കോഴിയും ഒക്കെ ഉണ്ട്. ചെറിയ കോഴി വലിയ കോഴി എല്ലാം ഉണ്ട്. ചേട്ടൻ എന്തെങ്കിലും ഹോബി ഒക്കെ ഉണ്ടോ? ഞാൻ പാട്ടൊക്കെ പാടും. ആണാ? അയ്യോ എനിക്ക് പാട്ടുകാരെ ഭയങ്കര ഇഷ്ടമാണ്. ഒരു പാട്ട് പറഞ്ഞോ. പാടത്താ? പ്രണയമണി തൂവൽ പൊരിയും പവിരമരാ, മരവിൽ കുളിരലകുവിരിഞ്ഞൊരു വന്നമരാ, തോരാത്ത മോഹമീമര ഗന്ധർവഗാനമീമര, തോരാത്ത മോഹമീമര ഗന്ധർവഗാനമീമര, ആദ്യാനുരാഗമാമര. പിന്നെ എന്നെ ഇഷ്ടപ്പെട്ട, എനിക്കും ഇഷ്ടപ്പെട്ടു. എന്തായാലും ഞാൻ അച്ഛനോട് കാര്യങ്ങളൊക്കെ സംസാരിക്കാം. ചുറ്റുപാടൊക്കെ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ഓക്കെയാണ്. ഈ വെളിയിലോട്ട് പോണ വരി എവിടെയാണ്? വഴി അതപ്പുറത്തെ കൂടെയാണ്. വാ നമുക്ക് നോക്കാൻ പോവാ. ഇതിലാണോ വരി? ചേച്ചിക്ക് ഇഷ്ടമായി കാണും. അവർക്ക് ഇഷ്ടമായി കഴിഞ്ഞാൽ അവിടെ തലി കെട്ടി പോവുകയും ചെയ്യും. പിന്നെ അവസാനം നമ്മൾ എങ്ങോട്ട് പോകൂടി? അയ്യോ ഇനിയിപ്പോ എന്ത് ചെയ്യും? ഇനിയിപ്പോ ഒന്നുമില്ല, എങ്ങനെങ്കിലും ഇത് മുടക്കേ പറ്റൂ. എന്ത് ചെയ്യാൻ പോവാ? നീ മിണ്ടാ, ബാക്കി കാര്യമൊക്കെ ഞാൻ ഏറ്റു. ഞാൻ ഏറ്റു, നീ മിണ്ടാ പോ. എന്ത് ചെയ്യാനാന്ന് പറ? ഞാൻ ചെയ്തോളാം, നീ പോടി. ബാക്കി കാര്യം ഞാൻ ഏറ്റു പറഞ്ഞില്ലേ? വേറൊന്നുമില്ല, ഞാൻ ഒരു കാര്യം പറയാനായിട്ട് വന്നതാണ്. എന്നാലും കുഴപ്പമില്ല, വേണ്ട കിട്ടണേ. എന്താ എന്ത് കാര്യം പറഞ്ഞു? അല്ല വേണ്ട മാമ, വേണ്ട വേണ്ട. ചേച്ചിക്ക് ഇവിടെ ഈ കല്യാണം കഴിക്കാൻ പോണ പെങ്കൊച്ചല്ലേ, ഓ ചെറിയൊരു പ്രശ്നമുണ്ട്. അല്ല എന്ത് പ്രശ്നം പറഞ്ഞോ? അല്ല ഇതിപ്പോ നമ്മള് കല്യാണം കഴിഞ്ഞ പിന്നെ നമ്മൾ ഒരുപാട് സംസാരിക്കാനുള്ള കാര്യങ്ങളൊക്കെ മുന്നോട്ട് പോകാനുള്ളൂ. അല്ല ഇടയ്ക്കൊണ്ട് പോയി ഷോക്ക് അടിക്കാറൊക്കെ ഉണ്ട്. ഷോക്ക് അടിക്കാൻ? അല്ല ചെറിയ വിഷയമുണ്ട്, അത് വലിയ കാര്യമാക്കണ്ട. കല്യാണം കഴിയുമ്പോ അത് മാറിക്കോളും. വട്ട് യു മീൻ? ഓ മീനും എല്ലാം ഇവിടെ ഇരിപ്പോട്ട് തരാം, സമാധാനപ്പെട്ട് തരാം. നില്ല, തരാം. അല്ല ഐ മീൻ ഒരു ചെറിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പിന്നെ ഒരു മെന്റൽ ഡിപ്രഷൻ. മെന്റൽ? ഒരു ചെറിയൊരു. മൈ ഗോഡ്, എന്റെ മോൻ. അമ്മാ ഞാൻ പറയുന്നത് വേണ്ട, വേണ്ട, വേണ്ട. വിഷയമല്ല, ബ്രോക്കർ അങ്ങോട്ട് പോയി. എവിടെ ബ്രോക്കർ? സ്ഥലം നോക്കാനായിട്ട് ബ്രോക്കർ കറങ്ങി പറ്റിക്കാൻ നടക്കുന്നു ബ്രോക്കർ. അങ്ങനെ ആ കാര്യത്തിൽ തീരുമാനമായി. ചേച്ചി
ഇവിടെ വന്ന പുള്ളി ഇല്ലായിരുന്നു, നമ്മളെ നിങ്ങളെ അമ്മാവൻ എന്ന് പറഞ്ഞ ഒരു പെണ്ണാണ് വന്ന പുള്ളി ഇല്ലേ, പുള്ളിക്ക് ചെറിയ ഒരു ഈ വൃത്തി കൊണ്ട് എന്തോ എനിക്കൊരു ഒരു മെന്റൽ ആയോ എന്നൊരു സംശയം ഉണ്ട് എനിക്ക്. ഞാൻ പുള്ളിയോട് സംസാരിച്ചത് അപ്പൊ പുള്ളി പറയുന്നത് അവരെ വീട്ടിൽ അവർ സംസാരിക്കാറില്ല, ഇങ്ങനെ ചുമ്മാ ഇങ്ങനെ കുറെ ആക്ഷൻ കാണിപ്പും കാര്യങ്ങളൊക്കെയാണ്. അപ്പൊ ചേച്ചിക്ക് അത് പറ്റൂല എന്നാണ് പുള്ളി എന്റെ അടുത്ത് പറയുന്നത്. അങ്ങനെ ആകുമ്പോ അവർക്ക് പൊരുത്തപ്പെട്ട് പോകാൻ പറ്റൂല എന്നൊക്കെ പറയാം. നമുക്ക് കൊച്ചാവാൻ പറ്റുമോ ചേച്ചി? സാലഡാ സോ തലക്കൊക്കെ അങ്ങനൊക്കെ വരുന്ന ദൈവത്തിന്റെ ഓരോ ഇതിലും നമ്മൾ അങ്ങനെ പറയാൻ പാടില്ല. പുള്ളി വല്ലതും ചോദിച്ചു കഴിഞ്ഞാൽ ചേച്ചി അതുപോലെ ആക്ഷൻ കാണിച്ച് പറയണം. എന്നെ എന്തെങ്കിലും ചെയ്യോ? പിന്നെ കടിക്കൊന്നുമില്ല, കുഴപ്പമൊന്നുമില്ല പുള്ളി. ഒത്തിരി ദേഷ്യവും കാര്യങ്ങളൊക്കെ ഉണ്ടെന്നുള്ള ചേച്ചി തോറ്റു കൊടുക്കല്ലേ നമ്മൾ. ഞാനിപ്പോ എന്താ ചെയ്യണ്ടേ? അങ്ങേര് വന്ന് ഇങ്ങനെ കുറെ ആക്ഷനായി കാണിക്കും ചേച്ചി, അതുപോലെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ ഇങ്ങനെ കാണിക്കുന്നു ഇങ്ങനെയൊക്കെ കുറെ കാണിക്കും ചേച്ചി, അതുപോലെ അങ്ങ് സപ്പോർട്ട് ചെയ്ത് കൊടുത്താൽ മതി. അല്ലെങ്കിൽ കല്യാണം ചേച്ചി, എനിക്ക് ചേച്ചിയുടെ ജീവിതം അല്ലേ ചേച്ചി വലുത്. ഞാൻ അടുത്ത് ഇതൊക്കെ പറയണത് ആ കാലം അകത്തോട്ട് പോയിട്ടുണ്ട്. വരും ബ്രോക്കർ. വാഴത്തോട്ടം നമ്മുടേത്, തൊട്ടപ്പുറത്ത് റബ്ബർ തോട്ടം നമ്മുടെതല്ല. വാഴത്തോട്ടം നമ്മളല്ല, വാഴത്തോട്ടം നമ്മളത്. വാഴത്തോട്ടം വാഴക്കേക്ക് അവിടെ നിൽക്കട്ടെ. നിങ്ങൾ എന്തോ നടപടി കാണിച്ചോണ്ടിരിക്കുന്നു മിസ്റ്റർ, പറഞ്ഞു മിസ്റ്റർ. വാഴത്തോട്ടം കാണിച്ചോണ്ടി, വാഴത്തോട്ടം കാണിച്ചോണ്ടിരിക്കുന്നു. നിങ്ങൾ എന്നെ പറഞ്ഞു പറ്റിക്കായിരുന്നു, നിങ്ങൾ എന്നെ പറ്റിക്കായിരുന്നു. അയ്യോ, ഞാൻ എന്ത് പറ്റിച്ചെന്ന സാറ പറയുന്നത്? ഇവിടുത്തെ കല്യാണം കഴിക്കാൻ പോകുന്ന കുഞ്ഞിന് മാനസികമായിട്ട് ചെറിയ വിഷയം ഉണ്ടെന്ന് ഒരാൾ പറഞ്ഞു. അയ്യോ, അങ്ങനെ അങ്ങനെ ഒരു വിഷയമില്ല. ആര് പറഞ്ഞു? അങ്ങനെ ആര് പറഞ്ഞു? ഈ നിൽക്കുന്ന പയ്യൻ എന്നോട് പറഞ്ഞു. അങ്ങനെ നീ എന്തോ പറഞ്ഞു അവൻ്റെ അടുത്ത്? എന്തോ പറഞ്ഞു? ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല. അവനൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. നിങ്ങൾ നാടകം കളിക്കരുത്. ദൈവം ഞാൻ നിങ്ങൾ പറഞ്ഞു എന്നെ ദേഷ്യം പിടിക്കും. എനിക്ക് ദേഷ്യം വന്നാൽ ഞാൻ പിടിച്ചിട്ടില്ല. കുട്ടിയുടെ മാനസികാവസ്ഥ ഞാൻ കണ്ടതാണ്. ഈ കുട്ടിയുടെ മുഖത്ത് നോക്കി കുട്ടി എന്തെല്ലാം കോക്കറികളാണ് എന്റെ മുഖത്ത് കാണിച്ചു. ഈ കുട്ടി ആശ്വസിപ്പിച്ച് ഞാൻ അകത്തേക്ക് വിട്ടു. നിങ്ങൾ അറിഞ്ഞു? അറിഞ്ഞു? നിങ്ങള് എന്തുകൊണ്ട് എന്റെ അടുത്ത് കാണിച്ചു? അതാണ് എന്റെ ചോദ്യം. പാടാടി പോം. എനിക്ക് ഒന്നാം 40 വയസ്സിലൊരു കല്യാണം നടക്കേണ്ടതാണ്. നിങ്ങൾ എന്റെ അടുത്ത് കാണിക്കാൻ പാടില്ലായിരുന്നു. സാറ് സാറ് പോവല്ലേ? സാറ് പോവല്ലേ? സാർ എന്തോ നാണത്? ഞാൻ വിചാരിച്ചത് നാട്ടുകാരാണ് ഈ കല്യാണം മുടക്കണേന്ന്. വീട്ടിൽ തന്നെ ഇങ്ങനെ ഒരു വിഷം ഉണ്ടെങ്കിൽ നമ്മുടെ വീട്ടിൽ ഈ കൊച്ചിന്റെ കല്യാണം എങ്ങനെ നടക്കും? നാണക്കേട്. എന്തുവാമാ നിന്റെ പേര്? എന്ത് ചൂടനാണെങ്കിലും നീ ഇപ്പൊ കാണിച്ചത് കൊളപ്പുള്ളിയപ്പന്റെ പരിപാടിയായിപ്പോ കേട്ടാ. എന്ത് ചെയ്യാൻ പറ്റുമെന്ന് പറ സഹോദരി. നോക്കിക്കൊണ്ടിരിക്കുന്നെ ചേച്ചിയാണടേ അവള്. ഭർത്താവും ഭാര്യയും കൂടെ ഒരു ചേച്ചിയുടെ കല്യാണം മുടക്കാൻ വേണ്ടിട്ട്. എനിക്കൊന്നും അറിയില്ല. എന്നാലും പ്രാന്തൊന്നും പറയണ്ടായിരുന്നു എന്തോട്ട. ഈ വർഷത്തെ നാഷണൽ അവാർഡ് പ്രഖ്യാപിച്ചായിരുന്ന എന്തിന് വല്ല പിടുത്തം ഉണ്ടോ അവിടെ? എന്തിന് നാഷണൽ അവാർഡ് ഇവക്ക് കൊടുക്കണം? ഇവള് പറഞ്ഞിട്ടാണ് മാവാ ഞാൻ ഇത്ര കാര്യങ്ങൾ ചെയ്തത്. പിന്നല്ലാതെ എങ്ങനെ ഉണ്ട് ചേച്ചി? ഞാൻ കല്യാണം മുടങ്ങാനല്ല പറഞ്ഞത്. ഒരു 2-3 വർഷം കൂടെ കഴിഞ്ഞിട്ട് ചേച്ചിയുടെ കല്യാണം കഴിഞ്ഞാ മതിയല്ലോ. കുഴപ്പമില്ല, നിന്റെ അഭിനയം നന്നായിട്ട്. ചെറിയ 16 വയസ്സ് തൊട്ട് നിങ്ങളെ നോക്കിയതല്ലേ ഞാൻ. നിന്നെ പോലെ രണ്ടെണ്ണത്തിനെ കല്യാണം കഴിപ്പിച്ചയച്ചതല്ലേ. അനിയത്തിയായിട്ടല്ലോ, എന്റെ മക്കളായിട്ടാ ഞാൻ നിങ്ങളെ കണ്ടത്. എനിക്കറിയായിരുന്നു നീ എന്റെ കയ്യിന്ന് കാശായിട്ടും സ്വർണ്ണമായിട്ടൊക്കെ ഓരോന്ന് അടിച്ചെടുക്കുമ്പോ. എനിക്കറിയാം നീ അതെന്നെ പറ്റിച്ചു വാങ്ങണതാന്ന്. ഞാനത് അറിഞ്ഞുകൊണ്ട് എന്നെ തരുന്നത്. എനിക്ക് തരാൻ നിങ്ങളൊക്കെ അല്ലേ ഉള്ളൂ. പക്ഷെ എന്റെ ജീവിതം വെച്ച് നീ കളിക്കുന്നു ഞാൻ വിചാരിച്ചു. അല്ല, കഴിയണ്ടെന്ന് ഞാൻ വിചാരിച്ചില്ല. നീ ചോദിക്കുന്ന ഒക്കെ ഞാൻ തന്നിട്ടില്ലേ മോളെ. ഈ ചേച്ചിയോട് എന്തിനായിരുന്നു? അമ്മാ, ഇത്രയും കാലം ഞാൻ ഇങ്ങനെയല്ലേ ജീവിച്ചത്? ഇനി എനിക്ക് എന്റെ ആടും കോഴിയും താറാവും ഒക്കെ മതി. ഇനി എന്നെ വേഷം കെട്ടാൻ നിർബന്ധിക്കല്ലേ അമ്മാവ. നീ നിർത്ത്.
ഭർത്താവിന്റെ അടുത്തും ഭാര്യയുടെ അടുത്തും ഒരു കാര്യം ഞാനിപ്പോ പറയാം. സമ്മന്ത വീട്ടിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായിട്ടാണ് ഇങ്ങോട്ട് വന്നെങ്കിൽ ഈ നിമിഷം പെട്ടിയും കിടക്കയും എടുത്തോണ്ട് ഇവിടുന്ന് ഇപ്പൊ ഇറങ്ങിക്കൊള്ളാം. നമ്മളങ്ങനെ പോകൂല. അത് പോവത്തെന്ത്? വണ്ടി കൂലിയില്ല. അതൊന്നും എനിക്കറിയണ്ട. 10 മിനിറ്റ് സമയം തരും, അതിനുള്ളിൽ ഇവിടുന്ന് പൊക്കോളണം. പോവത്തില്ലെന്ന് പറഞ്ഞില്ലേ? അതെന്താ നീ പോവാത്തത്? 5:30 ബസ് ഉള്ളത്, എങ്ങനെയെങ്കിലും നമ്മൾ പോക്കോളാം, നിങ്ങളും സമാനപ്പെടി. ഞാൻ ഒരു കാര്യം പറയാം, വീട്ടിലുള്ള തടസ്സങ്ങളൊക്കെ നീങ്ങിയ സ്ഥിതിക്ക് എന്റെ കയ്യിൽ വേറൊരു ചരക്കമുണ്ട്. നമുക്കൊരു കാര്യം ചെയ്യാം, നാളെ തന്നെ പോയ ചരക്കറ കണ്ട് കാര്യം പറഞ്ഞ് റെഡിയാക്കാം. നീ നിർത്ത്, ഇനി നിന്റെ ഒരു ആലോചന ഈ കുടുംബത്തിലോട്ട് വേണ്ട. നീ എവിടെ പോയിരുന്നോ? ഇത്രത്തോളം നീ കൊണ്ടുവന്നേക്ക മതി. അയ്യോ അമ്മ, ഞാൻ എനിക്കറിയാം ഇനി എന്ത് ചെയ്യണമെന്ന്. മക്കളെ, എന്റെ അറിവില് നിന്നെ കുട്ടിക്കാലം മുതൽ അറിയാവുന്ന, നമ്മുടെ വീടറിയാവുന്ന, നമ്മുടെ നാടറിയാവുന്ന, നമ്മുടെ കാര്യങ്ങൾ എല്ലാം അറിയാവുന്ന ഒരു ചെറുപ്പക്കാരനുണ്ട്. മോക്ക് വേണ്ടിട്ട് ഞാൻ ആലോചിക്കട്ടെ. എന്തിനമ്മാവ്? ഞാൻ പറയുന്ന ഒന്നും മോക്ക് മോശമാവൂല എന്ന് മോക്ക് അറിയാലോ. അമ്മ പറഞ്ഞതൊക്കെ ഞാൻ അനുസരിച്ചിട്ടില്ല, ഇത് അനുസരിക്കാം. ആണോ? ഇരിരായേന്ദ്ര, നിനക്ക് എന്റെ മോളെ കെട്ടാ ഇഷ്ടമാണ്? നിനക്ക് എത്ര വയസ്സായി രാജേന്ദ്ര? എനിക്ക് 10-40 വയസ്സായി. ഈ 10-40 വയസ്സിനുള്ളിൽ ഈ നാട്ടിലുള്ള ഒരുപാട് പേരുടെ കല്യാണം നീ നടത്തി. അവരെല്ലാരും സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട്. ഇതിന്റെ ഇടയിൽ നീ ഒരു കല്യാണം കഴിച്ചോ? അല്ല, എല്ലാരെയും കെട്ടിക്കുന്നതിനിടയിൽ എന്റെ കെട്ടിന്റെ അരി ഞാൻ മറന്നു. നാട്ടിലുള്ള നാട്ടുകാരെ കെട്ടിക്കുന്നതിന്റെ ഇടയിൽ നീ കെട്ടാൻ മറന്നുപോയി. ഈ വീട്ടിലെ 2 പെൺപിള്ളേരെ കെട്ടിച്ച് വിട്ട് ഇവരുടെ തന്തയും തള്ളയും മരിച്ച സമയത്ത് ഈ വീട്ടിലെ എല്ലാ ഭാരവും എടുത്ത് സ്വന്തം ജമലിൽ വെച്ച് വീട്ടുകാരെ നോക്കുന്നതിനിടയിൽ സ്വന്തമായി ജീവിക്കാൻ അവളും മറന്നുപോയി. ഞാനൊരു കാര്യം ചോദിക്കട്ടെ, നിനക്ക് ഇഷ്ടമല്ലേ അവളെ? അത് പിന്നെ അമ്മ ഭയങ്കര പെട്ടെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവളെ മഞ്ജുവിന്റെ ഇഷ്ടം കൂടെ നോക്കട്ടെ. അപ്പൊ നിനക്ക് ഇഷ്ടമാണ്. മോക്കോടി, ചില കാര്യങ്ങള് ഇങ്ങനെ വൈകി വൈകി പോകുന്നത് എന്തിനാന്നറിയാവോ? ഇങ്ങനെ നല്ലത് സംഭവിക്കാൻ വേണ്ടിയിട്ടാണ്. അമ്മാവാ, അതെനിക്ക് അറിയാന്നുണ്ടല്ലേ ഞാൻ ആലോചനയിലെല്ലാം മുടക്കിയത്. വിഷ് യു ഹാപ്പി മാരിഡ് ലൈഫ്. താങ്ക് യു.